നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. തമിഴ്നാട്ടിലെ കുറുവ മോഷണ സംഘം ആലപ്പുഴ ജില്ലയിലെത്തിയെന്ന സൂചന. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷനു സമീപം മണ്ണെഴുത്ത് രേണുക അശോകന്റെ വീട്ടിൽ നടന്ന മോഷണ ശ്രമത്തെ തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ലഭിച്ചത്. മുഖം മറച്ച് അർത്ഥനഗ്നരായാണ് കുറുവ സംഘം എത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിൽ രണ്ടു പേരുണ്ട്. ഇവർ മുഖം മറച്ചിട്ടുണ്ട്. വേഷത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നുമാണ് ഇത് കുറുവ സംഘമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. രേണുകയുടെ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് മോഷ്ടാക്കൾ അകത്തു കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അടുത്ത ദിവസം പുലർച്ചെയാണ് രേണുക മോഷണ ശ്രമം അറിഞ്ഞത്. തുടർന്ന് മണ്ണഞ്ചേരിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണത്തിൽ സമീപത്തെ വീട്ടിലെ സിസിടിവിയിൽ നിന്ന് മോഷ്ടാക്കളുടെ ദൃശ്യം ലഭിച്ചു. പ്രദേശത്ത് പോലീസ് രാത്രി പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം റെസിഡൻസ് അസോസിയേഷനുകളോടും ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശിച്ചു. തൃപ്പൂണിത്തുറ ഇരുമ്പനത്ത് കാർ ലോറിയിലിടിച്ച് ഒരാൾ മരിച്ചു. കാർ ഓടിച്ചിരുന്ന പുത്തൻകുരിശ് സ്വദേശി അജിത്താണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന രഞ്ജി, ജോഷ്, ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇതിൽ രഞ്ജിയുടെയും ജോഷിന്റെയും നില ഗുരുതരമാണ്. വ്യാഴാഴ്ച പുലർച്ചെ 4:30 അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്ന കാർ ടോളറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ VMTVക്ക് ലഭിച്ചു. സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജിത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വളയംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച. 4.5 പവൻ സ്വർണവും 60,000 രൂപയും കവർന്നു. ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വളയംകുളം സ്വദേശി ചെറുകര റഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രി പൊന്നാനിയിലെ ബന്ധു വീട്ടിലേക്ക് പോയതായിരുന്നു റഫീഖും കുടുംബവും. പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നിട്ട നിലയിലും വീട്ടിൽ നിന്ന് രണ്ടു പേർ ഇറങ്ങിപ്പോടുന്നതും കണ്ടത്. അലമാരകൾ തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. മോഷ്ടാക്കൾ വന്നു എന്ന് സംശയിക്കുന്ന ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വളരെ ഹൃദ്യമായ മറ്റൊരു വീഡിയോയിലേക്കാണ് നാം പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയുടെ മനസ്സ് കൈയടക്കിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ സംപ്രേക്ഷണം ചെയ്യുന്നത്. തൊഴിലുറപ്പ് ജോലിക്കിടെ പാട്ടുപാടുന്ന കമലാക്ഷി ചേച്ചിയുടേതാണ് വീഡിയോ. നരിക്കൽ വാഴവിളയുള്ള കമലാക്ഷി ചേച്ചി തൊഴിലുറപ്പ് ജോലിക്കിടെ പാടിയ പാട്ടാണിപ്പോൾ പ്രോത്സാഹനമാകുന്നത്. ഈ പാട്ട് നമുക്ക് ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കദളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയും ഈ കഥകളിൽ കളിയാടാൻ മൂകമായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാനമായി എൻ രാഗനോ ഭൂപാനമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രി. ഇതൊക്കെയാണ് ശുദ്ധ സംഗീതം. പ്രകൃതിയുടെ ശ്രുതിതാളത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന സംഗീതം. തന്റെ ജോലിക്കിടയിൽ കിട്ടിയ കുറച്ച് സമീപം ദൈവത്തിന്റെ വരദാനമായി കിട്ടിയ സംഗീതത്തിലൂടെ സന്തോഷം കണ്ടെത്തുന്ന പുനലൂർ നരിക്കൽ സ്വദേശിയായ കമലാക്ഷി ചേച്ചിക്ക് എന്റെ സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ എന്നാണ് സംഗീത സംവിധായകനായ ശരത് പോലും ഇതിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ചേച്ചിയുടെ സംഗീതം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു പാട്ടുകാരിയെ തേടി ഒരുപാട് പേരാണ് നിത്യവും സോഷ്യൽ മീഡിയയിലൂടെ ഇവരെവിടെയാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണെന്നാണ് ഈ ചേച്ചി പങ്കുവയ്ക്കുന്നത്. ഈ മണിക്കൂറിലെ വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.